ഹായ് ഓൾ, ഇറ്റ്സ് മീ സഞ്ജു ഷിബ്രാ. നമ്മൾ പണ്ട് മുതലേ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന ഒരു മേഖലയിലേക്ക് വന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുള്ളൊരു ദാസ. എൻട്രി ഇൻ്റു സിനിമ ഞാൻ 2012 മലയാള സിനിമയിലേക്ക് വരുന്നത്. അതിന് ആ സമയത്ത് എൻ്റെ തുടക്കം എന്ന് പറയുന്നൊരു ദൂരെ എന്ന് പറയുന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഡബ് ചെയ്തുകൊണ്ടായിരുന്നു. അനന്യ ഒക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഡയറക്ടർ പ്രഭു രാധാകൃഷ്ണൻ. അപ്പോൾ അതിൽ ഡബ് ചെയ്തുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഒരു അതിൽ കുറച്ച് ബംഗാളി പോർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബംഗാളി അറിയാവുന്നതുകൊണ്ടാണ് എന്നെ അതിൽ ഡബ് ചെയ്യാൻ വിളിച്ചത്. പക്ഷേ അത് പോകെ പോകെ അതിൽ ഒരു 6 ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്ത്, ഇൻക്ലൂഡിങ് ദ മെയിൻ ആക്ടർ, ഹീറോയ്ക്ക് വേണ്ടിയും ഡബ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതിനുശേഷം അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ജിയോ ആണ് എന്നെ നീക്കോ ഞാൻ വെച്ചാൽ ഓഡീഷന് വേണ്ടി കൊണ്ടുപോകുന്നതും. അവിടെ ഫസ്റ്റ് ഡേ ഓഡീഷൻ കൊടുത്തു, സെക്കൻഡ് ഡേ വീണ്ടും വിളിപ്പിച്ചു, വീണ്ടും 2-3 സീൻസ് ചെയ്യിപ്പിച്ചു. അതിനുശേഷമാണ് അതിലേക്ക് സെലക്ട് ആയത്. പിന്നീട് ഒന്നും നോക്കിയില്ല. പിന്നെ അങ്ങോട്ടുള്ള ഒരു എനിക്കറിയില്ല, ആ ഒരു ഫ്രെയിം ഓഫ് മൈൻഡ് എനിക്കിപ്പോഴും ഓർമ്മയില്ല എന്തായിരുന്നു എൻ്റെ മനസ്സിൽ എന്നുള്ളത്. കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഹാപ്പിനെസ് പുറത്ത് കാണിക്കാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷം കാണിച്ച അല്ലെങ്കിൽ ഒരു ലൗഡ് ആവാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നു. ഭയങ്കര എങ്ങനെയോ ലൈക്ക് എൻ്റെ ഡ്രീമായിരുന്നു അത്, അതിലേക്ക് എത്തി ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്. സോ വാസ് വെരി ഹാപ്പി. എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ടർ അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് വരാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് മേ ബി എന്നെ മാത്രമൊന്നുമല്ല, എൻ്റെ ഈ ജനറേഷനിലുള്ള ഏതൊരു ആക്ടറെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അദ്ദേഹം തന്നെയായിരിക്കും. ലൈക്ക് ദ ഗ്രേറ്റസ്റ്റ് ആക്ടർ മോഹൻലാൽ, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. സിനിമയിലേക്ക് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, ഒരു എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ആൾക്കാരുടെ റെക്കഗ്നീഷൻ, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നതാണ്. നമ്മൾ പണ്ട് മുതലേ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്നൊരു മേഖലയിലേക്ക് വന്നു അവിടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ അത് എവിടെയും റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളറിയുന്നത്, അവിടെയാണ് നമ്മളത് എൻജോയ്. പക്ഷേ നമ്മൾ എവിടെ പോയാലും നമ്മളെ ആൾക്കാർ അതിന് അനുസരിച്ച് നമ്മൾക്കൊരു ഫീഡ്ബാക്ക് തരുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ വ്യൂസ് പറയുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നെ എവിടെയെങ്കിലും ചിലപ്പോൾ നമുക്കൊരു ഒരു പ്രിഫറൻസൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നന്നായി ചെയ്യുന്നു അല്ലെങ്കിൽ മോശമായി ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയൊരു സത്യം. ഞാൻ സണ്ണി വീണ്ടും നീക്കം ഞാൻ ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണ്. ഒരുപാട് നാളായി സണ്ണി വേണ്ടി വർക്ക് ചെയ്തിട്ട് നല്ലൊരു സുഹൃത്താണ്, ഇരുന്ന സിനിമയിലെ ആദ്യ സുഹൃത്തുക്കളിലൊരാളാണ്. അപ്പോൾ അതൊരു ഒരു ഫൺ സെറ്റ് തന്നെ ആയിരിക്കും, ബാസിയും ഉള്ളതിനൊപ്പം. അപ്പോൾ ഒരു കുറേ നാളിന് ശേഷം ഒരുമിച്ച് ചെയ്യുന്ന ഒരു ഇറ്റ് ബി ഫൺ. നീക്കോ ഞാൻ ഭയങ്കര രസകരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എൻ്റെ ആദ്യത്തെ സിനിമ സണ്ണി, ഷാനി, പ്രവീൺ, അങ്ങനെ കുറേ ആൾക്കാർ, ഗിരീഷ്, എൻ്റെ ഡയറക്ടർ ഗിരീഷ് ചേട്ടൻ. അപ്പോൾ ആ ഒരു സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഒരു സിനിമ ഇനിയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതും ആലോചനയുള്ളൊരു സംഭവമാണ്. ഞാൻ ചെയ്ത ആദ്യ സിനിമയിൽ നിന്ന് തന്നെ എനിക്കൊരു ഒരു നല്ലൊരു റെക്കഗ്നീഷനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു റെസ്പോൺസും എനിക്ക് കിട്ടിയിരുന്നു. അപ്പം അതാണ് എന്നെ സിനിമയിൽ നിൽക്കാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം. ഞാൻ തീരുമാനിച്ചിരുന്നു, അതായത് എൻ്റെ ആദ്യ സിനിമ ഇറങ്ങി മോശമാണെന്ന് ആൾക്കാർ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം ഒന്ന് വീണ്ടും പരിശോധിക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ നല്ല റെസ്പോൺസ് കിട്ടി. അതിനുശേഷം 1983 എന്ന് പറയുന്ന സിനിമ സംഭവിച്ചു നീക്കോ ഞാച്ചയ്ക്ക് ശേഷം. അതിൽ നിന്ന് എനിക്ക് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയത്, എനിക്ക് ഒരുപാട് റെക്കഗ്നീഷൻ. ഇന്നും എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ 1983 ആണ്. അപ്പോൾ എൻ്റെ ഇതുവരെയുള്ള ലൈഫിൽ എൻ്റെ ഒരു ഒരു മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റാണ് 1983 ക്യാരക്ടർ. അപ്പോൾ അതിന് കിട്ടിയ റെസ്പോൺസ് ഭയങ്കര നല്ലതായിരുന്നു. പക്ഷേ അതിന് ശേഷം ഈ പറയുന്ന പോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ചൊന്നും എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ ഒരു വലിയ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ വലിയ വലിയ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ സിനിമകൾ ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പോൾ ഹോപ്പ്ഫുള്ളി അതിനൊരു ഒരു സമയം ഉണ്ടായിരിക്കും, അതെല്ലാ സമയത്തും നടക്കുള്ളൂ. അപ്പോൾ ആ സമയം വരുമ്പോൾ ഇതെല്ലാം സംഭവിക്കുമായിരിക്കും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെ കീപ്പ് എ വർക്ക് ഗോയിങ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നു, സമയം വരട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ദാസ 1983 നിവിൻ്റെ ഒപ്പം വർക്ക് ചെയ്തത്, നിവിൻ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളാണ്, ഭയങ്കര കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറല്ല, ഭയങ്കര ഒരു സറ്റിലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ
1983 എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ. അപ്പോൾ രസകരമായിരുന്നു സെറ്റ്. ഒരു 40 days 45 days ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുശേഷം നിവിന് ശേഷം ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഫഹദിനൊപ്പം ചെയ്തപ്പോഴും ഫഹദും ഈ പറയുന്ന ഒരു ഭയങ്കര ഇൻറ്റൻസ് ഒരു ആക്ടറാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ, ഞങ്ങളുടെ ഒരു ഈ ഒരു ജനറേഷനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ഫഹദാണ് മലയാളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള നല്ല രണ്ട് പെർഫോമേഴ്സിനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവരുമായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നെപ്പറ്റി അറിയാത്ത കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഐ വാസ് മോർ ഓഫ് എ സ്പോർട്സ് പേഴ്സൺ. എൻ്റെ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ ഞാൻ കൂടുതലും സ്പോർട്സിലായിരുന്നു ഇൻവോൾവ് ആയിരുന്നത്. എസ്പെഷ്യലി സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇപ്പോഴും ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട്. ക്രിക്കറ്റ് ഒരു ഭയങ്കര പാഷനായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രിക്കറ്റർ ആവണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എൻ്റെ അടുത്തൊരു 1998 to 2000 വരെയുള്ള ഇന്ത്യൻ ടീമിൻ്റെ എല്ലാ മാച്ചസിൻ്റെയും റെക്കോർഡ്സ് ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു, എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുമായിരുന്നു, എല്ലാ മേജർ സ്കോഴ്സ് എല്ലാം. അങ്ങനെ ഭയങ്കര ക്രിക്കറ്റ് ഭയങ്കര പ്രാന്തമായിരുന്നു. ഒരു പക്ഷേ അതായിരിക്കും എന്നെ 1983 ചെയ്ത സമയത്ത് ഒരുപാട് ത്രില്ലടിപ്പിച്ചൊരു കാര്യം. ദെൻ അതേപോലെ തന്നെ എല്ലാത്തിലും ഇൻവോൾവ് ആയിരുന്നു. അത്ലറ്റിക്സ്, ദെൻ ജാവലിൻ ത്രോ ആ സമയത്ത് ചെയ്യാറുണ്ട്, ദെൻ ബാസ്കറ്റ്ബോൾ, വോളിബോൾ. അന്ന് എന്ന് വെച്ച് ഞങ്ങൾ ഹോസ്റ്റലിലായിരുന്നു, അപ്പോൾ ഞങ്ങൾ കളിക്കാൻ ഒരുപാട് സമയം കിട്ടുമായിരുന്നു. ആൻഡ് അതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് ഈ എല്ലാത്തിലും സ്കൂൾ ടീമിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം സ്കൂൾ ടീമിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിനായിട്ട് പുറത്ത് പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എവിടെയാണ് നടക്കുന്ന വെച്ചാൽ അവിടെ പോകാം, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വേറെ വേറെ ഇൻട്രസ്റ്റുകൾ ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷേ സ്പോർട്സ് ഇപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് മേഖല തന്നെയാണ്. ഞാൻ ഐ വെരി മച്ച് ഫോളോ സ്പോർട്സ്. ഹലോ നമസ്തേ, ഭാവന, മിയ, ഇവർ രണ്ടുപേരും എല്ലാവരും സ്റ്റാർ പടങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ സ്റ്റാർസിൻ്റെയും പേരായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ആൾക്കാരാണ്. സോ ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. ഭാവന ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. പക്ഷേ ഈ സിനിമയുടെ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഭാവന അവരുടെ ഫാദർ മരിച്ചതിന് ശേഷമാണ് ഈ സെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. ഒരാഴ്ച ഹാർഡ്ലി 2 weeks അതിന് ശേഷമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഒരു കുറച്ചൊരു ഹെസിറ്റൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് എങ്ങനെ ആയിരിക്കും, ലൈക്ക് വിൽ ഷീ ബി കംഫർട്ടബിൾ. പക്ഷേ സെറ്റിൽ വന്ന 2 ദിവസത്തിനുള്ളിൽ ഷീ വാസ് ഫൈൻ. ആൻഡ് ആ സെറ്റിൽ അറ്റ്മോസ്ഫിയർ ഒരുപക്ഷെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ഭയങ്കര ഒരു ഫൺ സെറ്റായിരുന്നു. വിനയ്, ദെൻ സൗബിൻ, ജോജു, പിന്നെ നമ്മുടെ ക്യാമറമാൻ സുഗുവേട്ടൻ, ഡയറക്ടർ, അങ്ങനെ എല്ലാവരും ഭയങ്കര കൂളായിട്ടൊരു സെറ്റായിരുന്നു. ഒരു 31 days ഒരു ഒരു ജെറ്റ് സ്പീഡിൽ പോയ ഒരു ലൊക്കേഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇവരൊപ്പം വർക്ക് ചെയ്യാൻ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത വർക്കാണ്. ഫ്രൈഡേ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലേക്ക് ഞാൻ വരുന്നത്, അതിന് ഡയറക്ടർ എം സി ജിതിൻ, 1983 അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. അപ്പോൾ എം സി ഇത് ഇതിന് മുമ്പ് ഈ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഷൈൻ ചേട്ടനായിരുന്നു രാജേഷ് ചേട്ടൻ്റെ റോള് ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഷൈൻ ചേട്ടനാണ് പിന്നീട് എം സിയോട് പറഞ്ഞത് ഇങ്ങനെ ഇത് മാറ്റി സഞ്ജുവിനെ വെച്ചിട്ട് ചെയ്യും, എൻ്റെ അപ്പോർഷൻസ് മാറ്റിയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. രാജേഷ് ചേട്ടനായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനു മുമ്പേ എനിക്ക് രാജേഷ് ചേട്ടനെ അറിയാം. രാജേഷ് നീക്കോ ഞാച്ച കണ്ടിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ തുടങ്ങിയ ഒരു സൗഹൃദമാണ്. പിന്നീടാണ് മനസ്സിലാക്കി ഞങ്ങൾ അടുത്തടുത്താണ്, ഞങ്ങളെ വീടടുത്തടുത്താണ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ ഭയങ്കര ഒരു അകന്ന ബന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു സൗഹൃദം പിന്നീട് ഒരുപാട് സംസാരിക്കായിരുന്നു, ഒരുപാട് തവണ കാണാറുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പ്രാവശ്യം ബോംബെയിൽ നിന്ന് ഇവിടെ വരെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഭയങ്കര രസകരമാണ് യാത്രയൊക്കെ. ആൻഡ് എനിക്ക് പുള്ളി അന്നേരം മോട്ടോർ സൈക്കിൾ ഡയറീസിൻ്റെ വർക്കിലൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ, കൽക്കട്ടയിലൊക്കെ പോയ സമയത്തൊക്കെ. അപ്പം അവിടെ പുള്ളിക്ക് വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് അടുത്തു. അപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് വ്യക്തിപരമായിട്ട് അടുപ്പുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഐ മീൻ രാജേഷനെ വിളിച്ചു പറഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഈ പറഞ്ഞ സ്ട്രഗിളെല്ലാം കടന്നു പോയതാണ്. പക്ഷേ എന്തോ ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെയില്ല. എനിക്ക് തോന്നുന്നു സിനിമയെ മാത്രം സ്നേഹിച്ചിരുന്ന ഒരാളാണ്. സിനിമയെ മാത്രം അല്ലാതെ സിനിമ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊന്നിനെ പറ്റിയും പുള്ളി ബോധമല്ല. പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ റിലേഷൻഷിപ്പ്സ് ഒന്നിനും പുള്ളി ബോധമല്ല. പുള്ളി ഫുൾ ഓൺ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരുപാട് നാൾ നമ്മൾ, അല്ലെങ്കിൽ എത്രയോ നാൾ നമ്മളുടെ ഉള്ളിൽ നിൽക്കാൻ പോകുന്ന സിനിമകൾ അദ്ദേഹം ചെയ്തു. ട്രാഫിക് എന്ന് പറയുന്നൊരു സിനിമ മാത്രം മതി. അപ്പോൾ അദ്ദേഹത്തിനോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗ്രിഗറിയും സൗബിനും, ഗ്രിഗറിയോടൊപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് 1983 ആണ്. അപ്പോൾ ഗ്രിഗറി ഭയങ്കര
ഒരു ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സോളാണ്. അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും, പക്ഷെ ഞാൻ ചെയ്യുന്നത് ബോറാണ്, അല്ലെങ്കിൽ ഒന്നിനും ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ്. പക്ഷെ ചെയ്തു വരുമ്പോൾ എല്ലാം ഭയങ്കര രസമായിരിക്കും, നമുക്ക് എല്ലാവർക്കും ചിരി വരുന്ന ഇൻസിഡൻസ് ആയിരിക്കും. ഇപ്പോൾ 1983 ഇൻസിഡൻ്റൊക്കെ ഏറ്റവും അവസാനം പ്ലാൻ ചെയ്ത ചില സിറ്റുവേഷൻസാണ്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കൈയടി വാങ്ങിച്ചത് ഗ്രിഗറിയാണ് ആ സിനിമ. അപ്പോൾ അതിനുശേഷം ഗ്രിഗറിയുമായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത് തന്നെ ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാൻ പോകുന്നു. ഞങ്ങളൊരുമിച്ച് കളിക്കാൻ ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോയിരുന്നു, ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സൗഹൃദമുണ്ട്. സൗബിനാണെങ്കിൽ സൗബിനെ പറ്റി ഹലോ നമസ്തേയുടെ സമയത്താണ് ഞാൻ സൗബിനോട് അടുത്ത് ഇടപഴകുന്നത്. അതിനുമുമ്പ് സൗബിനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ. സൗബിൻ റിയൽ ലൈഫിലും ഇങ്ങനെ തന്നെയാണ് ഭയങ്കര, അതായത് മിനിറ്റിൽ മിനിറ്റിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ കൗണ്ടറുകളും തമാശകളും ഇങ്ങനെ അടിച്ചു സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഭയങ്കര രസമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് സൗബിനെ പറ്റിയുള്ള പെർസെപ്ഷൻ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ ചിരിപ്പിക്കുന്ന ഒരാളാണ്. ഭയങ്കര രസകരമായ ഒരു വൈബാണ്. അപ്പം ഹലോ നമസ്തേ ഷൂട്ട് സമയത്ത് ഷോർട്ട് സമയത്ത് ആക്ച്വലി സൗബിൻ സീരിയസ് ആയിട്ട് തന്നെ ചെയ്താൽ പോലും എനിക്ക് ചിരി വരും. കാരണം ഈ ഒരു ഒരു സൗബിനെ പറ്റിയുള്ളൊരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നതാണ്. അപ്പം ഭയങ്കര രസകരമായിട്ട് നമ്മൾ ചിരിപ്പിക്കുകയും ഇത് ചെയ്യുന്ന ഒരാളാണ് സൗബിൻ. ലൊക്കേഷനിലാണെങ്കിലും സിനിമയിലാണെങ്കിലും അല്ലെങ്കിലും അതെ. അപ്പം അങ്ങനെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സത്യം പറയാൻ സൗബിനായിട്ട് ആദ്യം ചെയ്യാൻ. കാരണം നമുക്ക് ചിരി വരും സൗബിൻ, കാരണം ഫ്രെയിമിൽ ചിലപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് നിൽക്കണമായിരിക്കും, സൗബിൻ ചെയ്തതുകൊണ്ട് നമ്മൾ ചിരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു രസകരമായ എക്സ്പീരിയൻസ് ആയിരുന്നു സൗബിനും ഗ്രേറിയും. ഒരു സോളോ ഹീറോ എന്ന് പറയുന്ന പരിപാടിയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രയോറിറ്റി ഒന്നുമില്ല. നല്ല സിനിമകൾ ചെയ്യാൻ ഒരു ഒരു റിലയബിൾ ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു അങ്ങനെ ഒരു റിലയബിലിറ്റി കൂടുതൽ വരുമ്പോഴാണ്, ഐ മീൻ കൂടുതലായി വരുന്ന സമയത്താണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ കഴിവതും അങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഒരു നല്ലൊരു ആക്ടറായിട്ട് ഷേപ്പപ്പ് ആവുക. ആ സമയത്ത് ഇതെല്ലാം സംഭവിക്കും. ഇപ്പോൾ ഈ പറയുന്ന പോലെ നല്ല സിനിമകൾ, വലിയ സിനിമകൾ ഒക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇപ്പോൾ കൂടുതലും മൾട്ടി സ്റ്റാർ മൂവീസ് ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. അല്ലാത്ത സിനിമകളും വരുന്നുണ്ട്. പക്ഷേ അത് നല്ലതാണെങ്കിൽ അത് നന്നായി വരുമെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റാണ് എൻ്റെത്. അപ്പോൾ അങ്ങനെ നല്ല സിനിമകൾ സംഭവിക്കുകയായിരിക്കും. അപ്പോൾ സോളോ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അത് സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. നല്ല നല്ല ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം അത് ഒരിക്കലും സിംഗിൾ ഹാൻഡഡ്ലി നമുക്കൊരു ഒരു സിനിമ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനകത്തൊരു എത്രയോ ഒരു ചുരുങ്ങിയ ശതമാനമേ ആക്ച്വലി ഒരു ആക്ടറിൻ്റെ റോള് വരുന്നത്. അതിൻ്റെ മേജറായിട്ടൊരു ഡയറക്ടർ, ഡയറക്ടറുടെ റോളും സ്ക്രിപ്റ്റ് തെൻ അതിൽ വർക്ക് ചെയ്യുന്ന ബാക്കി ഈച്ച് ആൻഡ് എവറി ആൾക്കാർ, ഐ മീൻ യൂണിറ്റിലുള്ള ആൾക്കാർ മുതൽ എല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് അതിലുണ്ട്. അപ്പോൾ സോളോ ആയിട്ട് ഒരു സിനിമ പിടിച്ചെടുക്കാനൊന്നും ആർക്കും സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള നല്ല ഡയറക്ടേഴ്സും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അതൊക്കെ സംഭവിക്കുമായിരിക്കും. ഫിറ്റ്നസ്സിന് വേണ്ടി എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് സ്പോർട്സ് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്പോർട്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ഞങ്ങൾ എനിക്കൊരു ക്ലബ്ബുണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. C3 ചാക്കോച്ചനാണ് എൻ്റെ ക്യാപ്റ്റൻ. അതേപോലെ ഒരുപാട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പ്രാക്ടീസസ് ഉണ്ടാവാറുണ്ട്, ഇടയ്ക്ക് മാച്ചസ് ഉണ്ടാവാറുണ്ട്. അത് ഒരു ഒരു വൺ വേ. പിന്നെ വേറെ ബാഡ്മിൻ്റൺ കളിക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതും ഫിറ്റായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എന്നോടൊപ്പം തന്നെ അത്യാവശ്യം ജിമ്മിലും വർക്കൗട്ട് ചെയ്യും. ഒരു ഭയങ്കര ബോഡി ബിൽഡിങ് ചെയ്യുന്നൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യും. കാരണം ഈ ഒരു കരിയറിന് ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടും പിന്നെ വ്യക്തിപരമായിട്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്തുകൊണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. സിനിമയിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിനയാണ്. സിനിമയിൽ നിന്നല്ല എൻ്റെ ലൈഫിലെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുക്കളുള്ള ഒരാളാണ് വിനയ്. ഞങ്ങളൊരുമിച്ച് രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പേഴ്സണലി ആണെങ്കിൽ പോലും ഫാമിലി വൈസ് ആണെങ്കിൽ ഞങ്ങൾ അത്യാവശ്യം വളരെ ക്ലോസാണ്. ഒരു എന്ത് കാര്യം വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ ഒരു ഒരു ആളാണ് വിനയ്. അല്ലെങ്കിൽ ഒരു സിനിമാ ബന്ധവും അങ്ങനെയൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പ്രശാന്ത് അലക്സാണ്ടർ, അല്ലെങ്കിൽ സണ്ണി, സൈജു, ദെൻ ഒരുപാട് പേരുണ്ട്, ഗ്രിഗറി, ഷാനി, അങ്ങനെ ഒരുപാട് ഒരുപാട് അത്യാവശ്യം നല്ല 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 സൗഹൃദം സിനിമയിലുണ്ട്. ഇതിലെ അപ്കമിങ് പ്രോജക്ട്സ് ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അനിൽ രാധാകൃഷ്ണനോട് അടുത്ത സിനിമയാണ്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഫഹദാണ് അതിൻ്റെ മെയിൻ ലീഡ്. ദെൻ അതിനുശേഷം സിജോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ ആഡ് ഫിലിം മേക്കറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ, ഞാനും ഗ്രിഗറിയും ശ്രദ്ധയും ഒക്കെയാണ് അതിലെ കാസ്റ്റ്.
ദെൻ അതിനുശേഷം ബോയിങ് ആൻഡ് ബോയിങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ, ഒരു പഴയ ബോയിങ് ബോയിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല പേരുകൊണ്ട്, ഇറ്റ്സ് ബി ഒ ബൈ ബോയിങ് ബോയിങ്. അപ്പം അത് ഞാനും സണ്ണിയും ബാസിയും ഒക്കെയാണ് ആ സിനിമ ചെയ്യുന്നത്. ഒരു ഒരു ഫൺ സിനിമയാണ്. അതിലെൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ഒരു ഫൺ, അല്ലെങ്കിൽ എന്നിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമല്ലാത്ത ഒരു കഥാപാത്രമാണ്. അത് സണ്ണിയോടൊപ്പം എനിക്ക് നീക്കുന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ ബാസിയോടൊപ്പം ഞാൻ ലാസ്റ്റ് ബിവെയർ ഓഫ് ഡോഗ്സ് എന്നുള്ള സിനിമയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇവരായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന പിന്നെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു സൗഹൃദത്തിൻ്റെ സിനിമയാണത്. അപ്പോൾ അത് അടുത്ത് തന്നെ അതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഹായ് ഓൾ, ഇറ്റ്സ് മീ സഞ്ജു ഷിബ്ര. നമ്മൾ പണ്ട് മുതലേ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം തോന്നുന്ന ഒരു മേഖലയിലേക്ക് വന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമുള്ളൂ ദാസാ.